തത്വമുള്ള പദവിയെ ഇപ്പോഴുക്കൾ കരുളാൻ പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമഹോ വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിൻ ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ വചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6:7-13 വാക്യങ്ങൾ. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി 7 വാക്യം. അനന്തരം അവൻ പന്തിരുവരെ അടുക്കെ വിളിച്ചു, അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി, അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. പ്രാർത്ഥിക്കാം. വചനമാകുന്ന ദൈവമേ, നിന്റെ വചനത്തിലെ പൊരുൾ ഗ്രഹിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ. ആമീൻ. ജൂലൈ 19 ഞായറാഴ്ച സഭയായി നിശ്ചയിച്ചിരിക്കുന്ന ചിന്താവിഷയം ദൈവജനം ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികൾ എന്നതാണ്. പീപ്പിൾ ഓഫ് ഗോഡ്, അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ആരാണ് സ്ഥാനാപതി? ഹൂ ഈസ് ആൻ അംബാസഡർ? മറ്റൊരാളെയോ മറ്റൊരു സ്ഥലത്തെയോ പ്രതിനിധീകരിക്കുന്ന പ്രത്യേക നിയോഗവും പദവിയും ലഭിച്ച വ്യക്തിയാണ് സ്ഥാനാപതി. അങ്ങനെയെങ്കിൽ ആരാണ് ക്രിസ്തുവിൻ്റെ സ്ഥാനാപതി? ക്രിസ്തുവിനെയും ദൈവരാജ്യത്തെയും ഈ ലോകത്തിൽ ആര് പ്രതിനിധീകരിക്കുന്നുവോ അവരാണ് ക്രിസ്തുവിൻ്റെ സ്ഥാനാപതി എന്ന വിളിക്ക് യോഗ്യരായവർ. ഇന്നത്തെ വേദഭാഗത്ത് പന്തിരുവരെ നിയോഗത്തിനായി ഒരുക്കുന്ന യേശുവിനെ കാണുവാൻ സാധിക്കും. മുക്കുവന്മാരും ചുങ്കക്കാരും ഉൾപ്പെടുന്ന 12 ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുക്കുവാൻ മനസ്സുള്ളവനാണ് ഈ ദൈവം. എന്താണ് യേശുവിൻ്റെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത? ഒന്നുമില്ലാതിരുന്നവരെ സ്ഥാനാപതികൾ എന്ന വലിയ പദവിയിലേക്ക് ഉയർത്തിയ തിരഞ്ഞെടുപ്പാണിത്. നാമും ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളെങ്കിൽ നാം ആരെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. 4 നാം എപ്പോഴും ഓർക്കേണ്ടതായിട്ടുണ്ട്. 1, നാം ദൈവത്താൽ വിളിക്കപ്പെട്ടവർ. വി ആർ കോൾഡ് ബൈ ഗോഡ് ടു ബി ആൻ അംബാസഡർ. ദൈവം എക്കാലത്തും നമ്മെ അവനിലേക്ക് ക്ഷണിക്കുന്നവനാണ്. ആ വിളി നമ്മുടെ വലിപ്പച്ചെറുപ്പം നോക്കാതെയുള്ള വിളിയാണ്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് തള്ളപ്പെട്ടവർ മുതൽ ഉന്നത ശ്രേണിയിലായിരുന്നവർ വരെ ക്രിസ്തു സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിൻ്റെ ഇമ്പസ്വരം നമ്മെ പുതുമനുഷ്യരാക്കി രൂപാന്തരപ്പെടുത്തുവാൻ പ്രാപ്തിയുള്ളതാണ്. ബാലനായിരുന്ന യിരെമ്യാവിനെയും വൃദ്ധനായിരുന്ന അബ്രഹാമിനെയും വിളിച്ച ദൈവം പ്രായഭേദമന്യേ തൻ്റെ പ്രവൃത്തികൾക്കും പദ്ധതികൾക്കുമായി വിളിക്കുകയും ഒരുക്കുകയും ചെയ്യുന്നവനാണ്. ദൈവത്തിൻ്റെ വിളിക്ക് പിന്നിലൊരു ഉദ്ദേശമുണ്ട്. There is a purpose behind his call. മുൾപ്പടർപ്പിൽ ദൈവത്തിൻ്റെ മൃദുസ്വരം ശ്രവിച്ച മോശ തൻ്റെ കുറവുകളെ ഏറ്റുപറയുന്നുണ്ടെങ്കിലും ഒരു വലിയ ശുശ്രൂഷയ്ക്കായി ദൈവം അവനെ ഒരുക്കി. ദൈവജനത്തിൻ്റെ ഉദാഹരണത്തിനും വിടുതലിനും ദൈവം അവനെ ഉപയോഗിച്ചു. നാമും ഈ വിളിയോട് ക്രിയാത്മകമായി പ്രതികരിക്കുമ്പോൾ ദൈവം നമ്മെയും ഉപയോഗിക്കുന്നവനാണ്. വെളിപ്പാട് പുസ്തകം 3:20 ഇപ്രകാരം പറയുന്നു: ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ദൈവം ഇന്നും ഹൃദയവാതിൽക്കൽ നിൽക്കുന്നു. ശബ്ദ കോലാഹലങ്ങളുടെ ഇടയിൽ ആ മൃദുസ്വരം നാം കേൾക്കുന്നുവോ? ശമുവേലിനോട് ചേർന്ന് നമുക്കും പറയാം: അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. 2,
നാം ദൈവത്താൽ അയക്കപ്പെട്ടവരാണ്. വി ആർ സെൻഡ് ബൈ ഗോഡ് ടു ബി ആൻ അംബാസഡർ. ദൈവത്തിന്റെ വിളി ശ്രവിക്കുന്നവർ അവിടെ തന്നെ ഇരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം ദൈവത്തിനായി പോകേണ്ടവരാണ്. എവിടേക്കാണ് നാം പോകേണ്ടത്? ദൈവം അയക്കുന്നിടത്തേക്ക്. യോന ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകനാണ്. എന്നാൽ വ്യക്തി താൽപര്യങ്ങൾ ദൈവഹിതത്തിന് വിരോധമായി. എങ്കിലും യോനയെ നിനവയുടെ രൂപാന്തരത്തിനായി ദൈവം ശക്തമായി ഉപയോഗിച്ചു. പലപ്പോഴും വ്യക്തി താൽപര്യങ്ങളും തിരക്കുകളും ദൈവത്തിന് വേണ്ടി പോകുന്നതിന് തടസ്സം നിൽക്കാറുണ്ട്. എന്നാൽ ദൈവമേ, നീ എന്നെ അയക്കണമേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മെ ചില കാണിപ്പാനിരിക്കുന്ന ദേശങ്ങളിലേക്ക് നയിക്കും. നമ്മെ അയക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. നമ്മിലൂടെ ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ട്. മിഷണറി സഭയായ മാർത്തോമ സഭയിലെ പട്ടക്കാരനായിരുന്ന റവർ എ കെ ജോർജ് അച്ചൻ വെല്ലുവിളികളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ടിബറ്റൻ ബോർഡറിൽ കർത്താവിന് സാക്ഷ്യം വഹിച്ച വൈദികനാണ്. ക്രിസ്തുവിനു വേണ്ടി ലാമയുടെ നാട്ടിൽ എന്ന പുസ്തകത്തിൽ വ്യത്യസ്ത ജീവിതാനുഭവങ്ങളിൽ തന്നെ ടിബറ്റിൽ കാത്തുപരിപാലിച്ച ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ചും അച്ഛൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം നമ്മെ പ്രതികൂല സാഹചര്യങ്ങളിലും അയക്കുന്നവനാണ്. പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മെ കരം പിടിച്ച് നടത്തുന്നവനാണ്. പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുന്ന ദൈവം നമുക്കുണ്ട് എന്നുള്ള വിശ്വാസമാണ് ഓരോ അയക്കപ്പെടുന്നവരുടെ ഉള്ളിലെയും ആത്മബലം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10:3 പറയുന്നു, പോകുവീൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ദൈവത്തിനു വേണ്ടി നമ്മുടെ അതിരുകൾ വിട്ടുപോകുവാൻ നാം തയ്യാറോ? 3, നാം ദൈവത്തിൽ നിന്ന് അധികാരം ലഭിച്ചവർ. വി ആർ ഓതറൈസ്ഡ് ബൈ ഗോഡ് ടു ബി ആൻ അംബാസഡർ. ദൈവം നമ്മെ വെറുതെ അയക്കുന്നവനല്ല. ശിഷ്യന്മാരെ അധികാരപ്പെടുത്തി അയക്കുന്ന ദൈവം ആ അധികാരം അഹങ്കാരമായി തീരരുത് എന്ന് ആഗ്രഹിക്കുന്നവനാണ്. അടക്കി വാഴുന്നതിനുള്ള അധികാരമല്ല, അനുഗ്രഹമാകുന്നതിനുള്ള അധികാരമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അശുദ്ധാത്മാക്കളുടെ മേലുള്ള അധികാരം ലഭിച്ച നാം ദൈവത്തിനിഷ്ടമില്ലാത്ത ജീവിതവും പ്രവൃത്തിയും നമ്മിലും നമ്മുടെ ചുറ്റുപാടിലുമുണ്ടെങ്കിൽ അവയെ അമർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അധികാരം ലഭിച്ചവൻ ആർത്തിയില്ലാത്തവനായിരിക്കണം. ദൈവത്തിനായി പോകുന്നവർ സ്വാർത്ഥലാഭ മോഹികളാകരുത്. ലഭിച്ചിരിക്കുന്ന അധികാരം നമ്മുടെ നേട്ടത്തിന് മാത്രമല്ല, അനേകരുടെ നന്മയ്ക്കാക്കി മാറ്റുവാൻ കഴിയണം. ഇത് സുഖലോലുപതയുടെ അല്ല, മറിച്ച് സഹനത്തിന്റെ പാതയാണെന്ന് നാം മറന്നുപോകരുത്. നമ്മുടെ അധികാരം ശരിയായ വിധത്തിൽ വിനിയോഗിക്കുവാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നുണ്ടോ? 4, നാം ദൈവത്തിൽ നിന്ന് ദൗത്യം പകരപ്പെട്ടവർ. വി ആർ കമ്മീഷൻഡ് ബൈ ഗോഡ് ടു ബി ആൻ അംബാസഡർ. ദൗത്യം ദൈവത്തിൻ്റെതാണ്, നാം അതിൽ പങ്കുകാരാകുന്നു എന്ന് മാത്രം. ദൈവം ലോകത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നിലൂടെയും നിങ്ങളിലൂടെയും ചെയ്യുന്നു. എത്ര വലിയ പദവിയാണത്! 3 പ്രധാന കാര്യങ്ങളാണ് യേശു കർത്താവ് ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുന്നത്: മാനസാന്തരം പ്രസംഗിക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, സൗഖ്യം വരുത്തുക. ഇതാണ് സഭയുടെ ദൗത്യം. ഇതാണ് നമ്മിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം. ദൈവത്തിൽ നിന്ന് അകന്നുപോയവരെ ദൈവത്തോടുള്ള ബന്ധത്തിൽ കൂട്ടിച്ചേർക്കുക. എത്ര ആത്മഹത്യകളാണ് നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്! ദൈവഹിതത്തിന് വിരുദ്ധമായി ഇന്ന് മനുഷ്യനിൽ വർദ്ധിക്കുന്ന എല്ലാ പൈശാചിക സ്വഭാവങ്ങളെയും പുറത്താക്കുക. COVID-19 ലോകത്തെ ഭീതിയിലാക്കിയിരിക്കുന്ന ഈ കാലത്ത് ദൈവവചനത്താലും ആശ്വാസവാക്കുകളാലും മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുക. ഏകാന്തപതികർക്ക് സഹയാത്രികരാകുക. സാമൂഹിക അകലമുള്ളപ്പോഴും ആത്മീയ അടുപ്പം സൂക്ഷിക്കുക. ശരീരത്തിനും മനസ്സിനും ഇന്ന് അനേകർക്ക് സൗഖ്യം ആവശ്യമായിരിക്കുന്നു. നാം നമ്മുടെ ദൗത്യം മറക്കുന്നുവോ? നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഒന്നുമല്ലാതിരുന്ന ഞങ്ങളെ വിളിച്ചതിന്, തിരഞ്ഞെടുത്തതിന്, മാനിച്ചതിന് നിനക്ക് നന്ദി. ഞങ്ങൾക്ക് ലഭിച്ച പദവി അഹങ്കരിക്കാതെ ദൈവനാമ മഹത്വത്തിനായി ജീവിപ്പാനും ദൈവിക പ്രവൃത്തികളുടെ പങ്കുകാരാകുവാനും
നിന്റെ രാജ്യത്തിന്റെ സാക്ഷികളായി ഈ ലോകത്തിലായിരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ വചനത്താൽ ഞങ്ങളെ സൗഖ്യമാക്കണമേ. ഞങ്ങളെ നീ രൂപാന്തരപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.